ഒരു ചിലന്തി കടിച്ചതിലൂടെ പീറ്റർ എന്ന സാധാരണ പയ്യന്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വന്നു. അവന് അസാധ്യമായ ശക്തികൾ ലഭിക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ നിന്നും എട്ടുകാലിയുടേതുപോലെയുള്ള വല തെറിക്കാൻ തുടങ്ങി. അവൻ എന്താണ് സംഭവിച്ചത്? അതേസമയം തന്നെ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് കരുത്തനായ അജ്ഞാതനായ ഒരു ദുഷ്ടശക്തി കൂടെ ജനിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ആ ദുഷ്ടശക്തിയുടെ ലക്ഷ്യം? പീറ്ററിനും ആ ഒരു അജ്ഞാതനായ മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കഥയിലൂടെ മനസ്സിലാകാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2002 പുറത്തിറങ്ങിയ സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോ മൂവിയെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകാം. സ്പൈഡർമാൻ എന്ന സിനിമ നമ്മൾ പലരും ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടാകും. എന്നാലും എൻ്റെ ഒരു ഭാവനയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു രീതിയിലായിട്ട് നിങ്ങൾക്ക് ആ കഥ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് പക്ക എൻ്റർടൈനിങ് ആണ്. ഒരു നിമിഷം പോലും ബോറടിക്കാതെ കേൾക്കാൻ പറ്റിയ ഒരു കഥയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. കഥയുടെ തുടക്കം തന്നെ ഒരാളൊരു വോയിസ് ഓവറിലൂടെ, അതായത് നമ്മുടെ കഥയുടെ നായകനായിട്ടുള്ള പീറ്റർ ഒരു വോയിസ് ഓവറിലൂടെയാണ് തുടങ്ങുന്നത്. അവൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും എൻ്റെ ജീവിതം കണ്ടുപിടിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ കഥ ഞാൻ ആർക്കും അങ്ങനെ പറഞ്ഞു തരുന്നില്ല, ഒരു തോൽവിയാണ് ഞാൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവളാണ് മേരി ജെയിൻ, എൻ്റെ അയൽക്കാരിയാണ്, ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട്. അവളുടെ തൊട്ടടുത്തിരിക്കുന്ന ആ പയ്യനുണ്ടല്ലോ, അതാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് ഞാനല്ല. പിന്നെ അവളുടെ തൊട്ടു മുന്നിലിരുന്ന് ബണ്ണ് കഴിക്കുന്ന ആ തടിയൻ അവനാണോ? അതും അല്ല ഞാൻ. ഇപ്പോൾ ഇതാ ഈ ബസ്സിന്റെ പിന്നാലെ ഓടി വരുന്ന ഈ പയ്യനുണ്ടല്ലോ, അതാണ് ഞാൻ, പീറ്റർ പാർക്കർ. കണ്ടില്ലേ, കുറച്ചൊന്ന് വഴിയത് കൊണ്ട് ഞാൻ ഈ ബസ്സിന്റെ പിന്നാലെ ഇപ്പോൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം. ഇപ്പൊ ബസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ പേരാണ് മേരി ജെയിൻ. അവള് പറയുകയാണ്, നിങ്ങൾക്കൊന്ന് ആ ബസ് നിർത്തിക്കൂടെ. ഒരുപാട് നേരമായില്ല അവൻ ഈ ബസ്സിന്റെ പിന്നാലെ ഓടി വരുന്നു. പിന്നീട് അയാൾ ആ ബസ് നിർത്തുകയാണ്. പിന്നീട് പീറ്റർ വേഗം തന്നെ ബസ്സിലേക്ക് ചാടി കയറുകയാണ്. ഡ്രൈവർ സോറി പറയുന്നതിന് പകരം പീറ്റർ തന്നെ അങ്ങോട്ടേക്ക് സോറി പറയാണ്. ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഒരു കടലാസ് ചുരുട്ടി അവന്റെ ദേഹത്തേക്ക് കയറുകയാണ്. പിന്നീട് പാർക്കർ അവിടെ ഉണ്ടായിരുന്ന ഒരു സീറ്റിലേക്ക് ഇരിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ആ സീറ്റിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കുക വരെ വേണ്ട. പിന്നീട് പാർക്കർ ചെറുതായും പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അവനിപ്പോ മുന്നിൽ മേരി ജെയിനെ കാണുന്നുണ്ട്. അവളെ നോക്കുന്ന പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ ഒരാൾ കാല് വെച്ചിട്ട് അവന് വീഴ്ത്തിയാണ് അവിടെ. എന്ത് പറയാനാ, പീറ്റർ മുഖം അടിച്ച് ആ നിലത്ത് വീഴുകയാണ് ബസ്സിന്റെ ഫ്ലോറിലേക്ക്. എല്ലാവരും ഇത് കണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പക്ഷെ മേരി ജെയിൻ ഇത് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അവൾ അങ്ങനെ ചിരിക്കാതിരിക്കുകയാണ്. ഇവർ ഈ പോകുന്നത് ഒരു സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ടാണ്. ഒരു എക്സിബിഷൻ ഹാളിലേക്ക്, ഒരുപാട് ജീവികളും ടെലിസ്കോപ്പുകളും അങ്ങനെ സയൻസ് പരമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ലാബിലേക്കാണ് ഇവർ ടൂറ് പോകുന്നത്. നമ്മുടെ ഈ പീറ്റർ പാർക്കറിന് മേരി ജെയിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അവനത് തുറന്നു പറയാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇപ്പം അവർ ആ ഒരു ലാബിൻ്റെ മുന്നിലെത്തി എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ബെൻസ് കാറിൽ റിച്ച് ആയിട്ടുള്ള ഒരാൾ അങ്ങോട്ട് വരുന്നത്, പാർക്കറിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഹാരി. കാറിന് പുറത്തിറങ്ങിയ ഹാരി ഇപ്പോൾ പീറ്ററിന് വെച്ച്, ഹേ പീറ്റർ അവിടെ നിൽക്കുക, നമുക്ക് ഒരുമിച്ച് പോകാൻ നിന്നിട്ട്. അവരിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ഹാരിയുടെ അച്ഛൻ അവനെ വിളിച്ചിട്ട് അവൻ്റെ മറന്നു വെച്ച ബാഗ് കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നീട് ഹാരി അവർ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പീറ്റർ, ഇതെൻ്റെ അച്ഛൻ ഓസ്ബോൺ. ഇപ്പോൾ പീറ്റർ പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ അറിയാം, ഇദ്ദേഹത്തിൻ്റെ റിസർച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഹാരി പിന്നീട് പറയുകയാണ്, അച്ഛ ഈ പീറ്റർ ഉണ്ടല്ലോ സയൻസിൽ നല്ല മിടുക്കനാണ്. പിന്നീട് ഈ ഓസ്ബോണിന് പീറ്ററിനെ നല്ല ഇഷ്ടപ്പെടുകയാണ്. അവർ കുറച്ചേരെ സംസാരിച്ചിരുന്നു, പിന്നെ അവർ പിരിഞ്ഞു. പിന്നീട് അവർ രണ്ടുപേരും ആ ലാബിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതൊരു സമയമായിരുന്നു, സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോ ജനിക്കുന്ന സമയം. അവരതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ഒരുപാട് മോഡേൺ ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളും അതുപോലെ തന്നെ സയൻസിൻ്റെ ഉപകരണങ്ങളൊക്കെ കാണാനുണ്ട്. ഹാരി ഇപ്പം അത് വലിയ പുല്ല് വില കൽപ്പിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പീറ്റർ അതൊക്കെ നല്ല എന്താ പറയുക, ആകാംക്ഷയോടെ നോക്കുകയാണ്. പിന്നീട് ആ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ടീച്ചർ അവിടെ ഉണ്ടായിരുന്ന കുറേ ചിലന്തികളെ കുറിച്ച് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പലതരം ചിലന്തികൾ അവിടെ ഉണ്ടായിരുന്നു. ടീച്ചർ ഒരു എട്ടുകാലിയെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഈ എട്ടുകാലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതായത് ഇവന് ഒരു വസ്തുവിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് എടുത്തു ചാടാനുള്ള കഴിവുണ്ട്. പിന്നീട് മറ്റൊരു എട്ടുകാലി കാണിച്ചിട്ട് പറയുകയാണ്, ഇവൻ അതിൻ്റെ വലകൾ ഉപയോഗിച്ചിട്ട് നല്ല കനമുള്ള വസ്തുക്കൾ വരെ പൊക്കിയെടുക്കും. കുറച്ച് സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു എട്ടുകാലിയാണിത്, സ്പൈഡറാണിത്. പീറ്റർ ഇപ്പം ആ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ടീച്ചറെ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ടീച്ചർ ഓക്കെ എന്ന് പറഞ്ഞു. അവനിപ്പോൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അവന് പുറകിൽ നിന്നും ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ തട്ടി ശല്യപ്പെടുത്തുകയാണ്. അവൻ ആ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഹാരി പറയുകയാണ്, അവനെ വെറുതെ വിട്ടേക്ക്, അവന് ഉപദ്രവിക്കല്ല. ഈ സമയത്ത് ഫ്ലാഷ് വന്നിട്ട് അവൻ്റെ അടുത്ത് പറയുകയാണ്, ഓ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും, നിൻ്റെ അച്ഛനെ കൊണ്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമോ? ഹാരി ഒന്നും മിണ്ടാതിരുന്നു. കാരണം അവനൊരു ആചാരബോഹമായ ഒരു വികൃതി പയ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഹാരി പീറ്ററിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എടാ നീ മേരിൻ്റെ അടുത്ത് നിൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മേരിയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ പീറ്ററിന് ചെറിയൊരു പേടിയുള്ളത് കൊണ്ട് അവൻ പോയില്ല. ഹാരി ഇപ്പോൾ അവളുടെ അടുത്ത് നിന്നിട്ട് പീറ്റർ പറഞ്ഞു കൊടുത്ത സയൻസിൻ്റെ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോ സ്പൈഡേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ളത്. ഇനിയാണ് കഥയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ നിങ്ങൾ ഒരു 15 ചിലന്തിയെ കണ്ടോ, സ്പൈഡേഴ്സിനെ കണ്ടോ? ഈ 15 സ്പൈഡേഴ്സും സാധാരണ ചിലന്തികളല്ല, ഇത് ജനറ്റിക്കലി
മോഡിഫൈഡ് ആണ്, അതിന്റെ ഡി എൻ എക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റുള്ള ചിലന്തികളെ ഉപയോഗിച്ച് അതിന്റെ എല്ലാം ഡി എൻ എ കളക്ട് ചെയ്തിട്ട് അതൊരുമിച്ച് ഉണ്ടാക്കിയതാണ് ഈ സ്പൈഡേഴ്സ്. ഇപ്പൊ മേരി ജെയിന് ആ സ്പൈഡേഴ്സിന് എണ്ണുകയാണ്. അവളിപ്പോ പറഞ്ഞു, ടീച്ചർ ഇതിൽ 14 എണ്ണേ ഉള്ളു. അപ്പൊ ടീച്ചർ പറയാണ്, ഓ എനിക്ക് തെറ്റിപ്പോയതാണ്, സോറി. പക്ഷേ ടീച്ചർക്ക് തെറ്റിയതല്ലായിരുന്നു, ആ ഒരു ചിലന്തി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതിപ്പോ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് ഒരു വല കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പീറ്റർ ഇപ്പോ ആ ചിലന്തികളുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മുകളിലുള്ള ആ ഒരു ചിലന്തി അവന്റെ കൈകളിലേക്ക് വീണ് പതിയെ അഴിഞ്ഞു വന്ന് അവന്റെ കൈയുടെ ഒരു ഭാഗത്ത് ഒറ്റ കടിയടിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ വേദന കൊണ്ട് കുടഞ്ഞു കളഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ഒരു ചിലന്തി ഒരു ടേബിളിന്റെ അടിയിലേക്ക് പോയി. അവൻ അത് കണ്ടിരുന്നു, തന്നെ കടിച്ചത് ഒരു ചിലന്തിയാണെന്ന്. ഇതേസമയം പീറ്ററിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു മോണിറ്ററിൽ ഒരു വീഡിയോ ഇങ്ങനെ കാണുകയാണ്. അതായത് ഹ്യൂമൻ ബോഡിയിലുള്ള ഡി എൻ എക്ക് ചേഞ്ച് വരുന്നതായിട്ട്. കാരണം ഇതൊരു മ്യൂസിയം ആണല്ലോ, ഈ ഡി എൻ എ സംബന്ധമായിട്ടുള്ള വീഡിയോസും അങ്ങനെ സയൻസ് വീഡിയോസ് ഒക്കെ ആയിരിക്കും അവിടുത്തെ ടിവികളിൽ ഉണ്ടാവുക. പിന്നീട് അവർ സീൻ കട്ടായി മറ്റൊരു സ്ഥലത്താണ് കാണിക്കുന്നത്, ഹാരിയുടെ അച്ഛനായിട്ടുള്ള ഓസ്ബോണിന്റെ റിസർച്ച് ഓർഗനൈസേഷൻ സെന്ററിൽ. അവിടെ ഇപ്പോൾ വ്യത്യസ്തമായ ഓരോ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മനുഷ്യന് നിന്ന് പറക്കാൻ പറ്റുന്ന ഒരു ജെറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓസ്ബോണും അവന്റെ കൂടെയുള്ളവരും. ഈ ഒരു മെഷീന്റെ പേരാണ് ഗ്ലൈഡർ. അതുപോലെ തന്നെ അതിൽ നിൽക്കുമ്പോൾ ഇടേണ്ട സ്യൂട്ടിന്റെ പേരാണ് ഗ്ലൈഡർ സ്യൂട്ട്. ഓസ്ബോണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത് മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജനറൽ അവിടെയുണ്ട്. അയാൾ ഇപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ഗ്ലൈഡറൊക്കെ ഞാൻ കണ്ടതാണ്, എനിക്ക് വേണ്ടത് മനുഷ്യശക്തി, അത് വർദ്ധിപ്പിക്കുന്ന ആ ഒരു മരുന്നില്ല, അതിന്റെ പരീക്ഷണം എന്തായി. ഇപ്പോൾ ആ ലാബിലേക്ക് ഓസ്ബോൺ വരികയാണ്. അവൻ എല്ലാവരും ഹായ് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ട് തന്നെ വരികയാണ്. അവിടെ കുറച്ച് മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ അവരെ ജനറൽ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ ഷെയർ ഓണേഴ്സും അവിടെ ഉണ്ട്. ഇപ്പോൾ ഓസ്ബോണിൻ്റെ അടുത്ത് ജനറൽ ചോദിക്കുകയാണ്, എന്തായി മനുഷ്യശക്തി വർദ്ധിപ്പിക്കുന്ന ആ ഒരു മരുന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ? അദ്ദേഹം പറഞ്ഞു, ആ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഏകദേശം അതിൻ്റെ അവസാന വക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഓസ്ബോണിൻ്റെ സഹായി ആയിട്ടുള്ള അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡോക്ടർ സ്ട്രോം ഇപ്പോൾ പറയുകയാണ്, പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട് സാർ. അതായത് മനുഷ്യർ ആ ഒരു മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയലൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രാന്തമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓസ്ബോൺ പറയുകയാണ്, സാർ അതൊന്നൊരു പ്രശ്നമല്ല, ഈ ഡോക്ടർ പറയുന്നത് നിങ്ങൾ നോക്കണ്ട, അതൊരു മൃഗത്തിൽ മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്, നമുക്ക് എന്തായാലും മനുഷ്യരിൽ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഡോക്ടർ സ്റ്റോം പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഒന്നും കൂടെ തുടങ്ങി നോക്കിയാലോ, ആദ്യം മുതൽ ചെയ്താലോ. ഇപ്പോൾ ജനറൽ പറയുകയാണ്, എനിക്ക് കൂടുതലൊന്നും അറിയണ്ട, 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ധനസഹായം അങ്ങോട്ട് നിർത്തും, അത് മറ്റേ കമ്പനിക്ക് ഞാൻ കൊടുത്തിരിക്കും. പിന്നീട് ആ ഓഫീസർ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട സമയത്ത് ഓസ്ബോൺ ആകെ ടെൻഷൻ ആകുകയാണ്, അവനിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം ഫണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇനി ഒന്നും നടക്കില്ല. ആ ഒരു റിസർച്ചിന്റെ ഡിഫേറ്റ് ഇപ്പോൾ മിലിറ്ററി ഓഫീസർ അടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഡോക്ടർ സ്റ്റോമിന്റെ അടുത്ത് ഓസ്ബോണ് ചെറിയൊരു ദേഷ്യമുണ്ട്. ചെറിയൊരു ദേഷ്യമല്ല കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് പീറ്ററിന്റെ വീട്ടിലാണ്. അവനിപ്പോൾ താമസിക്കുന്നത് അവന്റെ അങ്കിളുടെ കൂടെയാണ്. അങ്കിളുണ്ട്, അങ്കിളുടെ ഭാര്യയുണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പീറ്റർ എത്തുന്നത്. അവന്റെ അങ്കിളിനും അതുപോലെ തന്നെ ആന്റിക്കും പീറ്ററിനോട് വളരെയധികം സ്നേഹമാണ്. അവരിപ്പോൾ സ്നേഹത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പീറ്റർ പറഞ്ഞു, എനിക്ക് തീരെ കഴിയുന്നില്ല, ഞാനൊന്ന് പോയി കിടന്നോട്ടെ. അവന്റെ അങ്കിൾ വിളിച്ചെങ്കിലും അവൻ നിൽക്കാതെ വേഗം തന്നെ റൂമിലേക്ക് ഓടി പോവുകയാണ്. റൂമിലെത്തിയ സമയത്ത് അവൻ അവന്റെ ഷർട്ടൊക്കെ ഊരി. അവന് വല്ലാത്ത പനിയോ ചൂടോ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. കാഴ്ചക്കുറവുള്ളത് കൊണ്ട് തന്നെ അവൻ എപ്പോഴും കണ്ണട ഉപയോഗിക്കാറുണ്ടായിരുന്നു. കണ്ണട ഊരി നിലത്ത് വെച്ചു. അവന്റെ ഷർട്ട് ഇപ്പം അവൻ ഊരി കളഞ്ഞു. ഒരു മെലിഞ്ഞൂട്ടിയ ശരീരമായിരുന്നു ഈ പീറ്ററിൻ്റെത്. പിന്നീട് അവൻ കിടക്കയിലേക്ക് കിടക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ നിലത്ത് ബോധം കെട്ട് വീഴുകയാണ്. ഒരു പുതപ്പെടുത്ത് അവൻ പുതച്ചു മൂടി നിലത്ത് തന്നെ കിടന്നുറങ്ങി. ഉറങ്ങിയതല്ല, അവൻ്റെ ബോധം പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? അതാണ് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ. എന്താണ് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ? അതായത് ഓരോ മനുഷ്യനും അവരുടേതായ ഒരു പ്രത്യേക ഡി എൻ എ അവരുടെ ശരീരത്തിലുണ്ട്. ആ ഡി എൻ എ ആണ് അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം നിശ്ചയിക്കുന്നത്. സ്വഭാവം എന്ന് ഉദ്ദേശിച്ചത് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ. ഇപ്പൊ പീറ്ററിനെ കടിച്ച ആ എട്ടുകാലിയുടെ പോയിസൺ അവന്റെ ശരീരത്തിൽ കലർന്നിട്ടുണ്ട്. അപ്പോൾ ആ എട്ടുകാലിയുടെ ഡി എൻ എയും ഇവന്റെ ഡി എൻ എയും തമ്മിൽ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനുഷ്യനും എട്ടുകാലിയും കൂടി കലർന്ന ഒരു പ്രത്യേകതരം ജീവിയായി മാറുകയാണ് നമ്മുടെ പീറ്റർ പാർക്കർ ഇപ്പോൾ. ഇതേസമയം ആ നഗരത്തിൽ മറ്റൊരു സ്ഥലത്ത് ഓസ്ബോണിന്റെ ലാബിൽ ഇപ്പോൾ അവനിപ്പോൾ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ തയ്യാറെടുക്കുകയാണ്. അവന്റെ സഹായി ആയിട്ടുള്ള സ്റ്റോം ഇപ്പോൾ അവന്റെ കൂടെ തന്നെയുണ്ട്. അയാളിപ്പോൾ പറയുന്നുണ്ട്, സാർ ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യരുത്. ഇപ്പോൾ ഓസ്ബോൺ പറയുകയാണ്, ഇല്ല ഞാൻ ഇനി ആരെയും കാത്തു നിൽക്കില്ല, ഈ മരുന്ന് എന്റെ ശരീരത്തിൽ തന്നെ ഞാൻ പരീക്ഷിക്കാൻ പോവുകയാണ്. ഡോക്ടർ സ്റ്റോം ഇപ്പോൾ പലതവണ പറഞ്ഞു ഓസ്ബോണിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഓസ്ബോൺ സമ്മതിച്ചില്ല. അവനിപ്പോൾ ആ മരുന്ന് കുടിച്ചിട്ട് ഒരു പ്രത്യേക തരം മെഷീൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. പിന്നെ ആ മെഷീൻ കൺട്രോൾ ചെയ്യാനും ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഡോക്ടർ സ്റ്റോമിനെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഓസ്ബോണ് ഒരു ചില്ലിന്റെ അറയിലേക്ക് ആ ഒരു മെഷീൻ തള്ളിക്കൊണ്ടുപോവുകയാണ്. പിന്നീട് ചില്ല് കൊണ്ടുണ്ടാക്കിയ ആ ഒരു അറ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം ഡോക്ടർ സ്റ്റോം ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു ഗ്യാസ് കടത്തി വിടുകയാണ്. ആദ്യമൊന്നും ഓസ്ബോണിന് ഒരു കുഴപ്പമുണ്ടായില്ല, പക്ഷേ പതിയെ പതിയെ ആ ഒരു ഗ്യാസ് ശ്വസിക്കുന്നതിനനുസരിച്ച് അവൻ വിറക്കാൻ തുടങ്ങി, അവൻ്റെ ബോധം നഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ്റെ ബോധം, ഹാർട്ട് ബീറ്റ് മുഴുവനായിട്ട് നിലച്ചു പോവുകയാണ്. ഈ സമയത്ത് ഡോക്ടർ സ്റ്റോം പേടിച്ചു പോവുകയാണ്. തൻ്റെ ചങ്ങാതിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവൻ ആ മെഷീൻ മുഴുവനായിട്ട് ഓഫാക്കിയിട്ട് അതിൻ്റെ
ഹോസ്പിറ്റലിന്റെ വാതിൽ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഡോക്ടർ സ്റ്റോം നോക്കുന്ന സമയത്ത് ഓസ്ബോൺ ഒരു അനക്കവുമില്ല. അവൻ കുറെ നേരം തട്ടി വിളിച്ചു, പക്ഷേ ഓസ്ബോൺ അറിയുന്നില്ല. പിന്നീട് ഡോക്ടർ സ്റ്റോം പതിയെ ഇ സി ജി ഗ്രാഫിലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഓസ്ബോണിന് ബോധം വരികയാണ്. ഒരു പ്രത്യേക തരത്തിലായിരുന്നു അവന്റെ സ്വഭാവവും ബിഹേവിയറൊക്കെ. ബോധം വന്ന ഓസ്ബോൺ ഇപ്പൊ ഡോക്ടർ സ്റ്റോമിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, പരീക്ഷണം ഒന്നും കൂടെ ആദ്യം മുതലേ തുടങ്ങണമല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ കഴുത്ത് പിടിച്ച് ഒരേറ്റേറ് കൊടുക്കുകയാണ്. അതായത് ഈ മരുന്ന് ഉപയോഗിച്ചതിലൂടെ ഓസ്ബോണിന് അസാധ്യമായ നല്ലൊരു ശക്തി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മരുന്നിന്റെ സൈഡ് എഫക്റ്റും ഓസ്ബോണിനുണ്ടായി. അതായത് ഒരു പ്രാന്തമായ അവസ്ഥ, അതുപോലെ തന്നെ ഒരു വയലൻസും. അങ്ങനെ സീൻ അവിടെ കട്ടായി. പിറ്റേ ദിവസം രാവിലെയായി. പീറ്ററിന്റെ വീട്ടിലാണ് കാണിക്കുന്നത്. അവനിപ്പോ ബോധം വന്നിട്ടുണ്ട്. എണീച്ച് നിൽക്കുകയാണ് അവൻ. എണീച്ചാൽ അവൻ ആദ്യം തന്നെ ചെയ്യുക അവന്റെ കണ്ണട എടുത്തിടുകയാണ്. പക്ഷെ ഇന്ന് കണ്ണട ഇടുന്ന സമയത്ത് അവനൊന്നും വ്യക്തമായി കാണുന്നില്ല. പക്ഷെ കണ്ണട എടുക്കുമ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതായത് അവനക്ക് അവന്റെ കാഴ്ച പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. പിന്നീട് അവൻ വെറുതെ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കിയ സമയത്ത് അവന്റെ മെലിഞ്ഞൊട്ടിയ ശരീരമൊക്കെ ഉണ്ടല്ലോ, നല്ല ഫിറ്റ് ആയിട്ട് അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു ബോഡി പോലെ ആയിട്ടുണ്ട്. പീറ്റർ വിചാരിക്കുന്നു, ഇതെന്താണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് എന്താ ഇപ്പൊ സംഭവിച്ചത്? ഇതേ സമയത്താണ് അവന്റെ ജനലൂടെ തൊട്ടയലത്ത് നിൽക്കുന്ന അവന്റെ കൂട്ടുകാരിയായിട്ടുള്ള അവൻ സ്നേഹിക്കുന്ന മേരി ജെയിൻ കോളേജിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് തന്നെ പീറ്റർ ഒരുങ്ങി റെഡിയായി വീടിന് പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ഒരു ഭയത്തോടു കൂടി തന്നെ അവനിപ്പോ മേരി ജെയിന് ഫോളോ ചെയ്യുകയാണ്. അവളുടെ പുറകിലൂടെ പോവുകയാണ്. അവൾക്ക് ഇന്ന് എന്തായാലും സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പീറ്റർ പോകുന്നത്. അവനിപ്പോ എന്നത്തേതിനെക്കാട്ടും കുറച്ച് കൂടുതൽ ധൈര്യം വന്നതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ പീറ്റർ മേരി ജെയിന്റെ അടുത്ത് അവന്റെ ഇഷ്ടം പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാറിൽ ലിഫ്റ്റ് ചോദിച്ചിട്ട് മേരി ജെയിൻ പോവുകയാണ്. ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് പീറ്ററിന്റെ ആ ഒരു കോളേജ് ബസ്സും അവിടെ നിന്ന് പോകുന്നത്. അവനിപ്പോ ആ ബസ്സിന്റെ പുറകോര തന്നെ ഓടുന്നുണ്ട്, വളരെ വേഗത്തിൽ തന്നെ. അവനിപ്പോ ആ ബസ്സിനെ തട്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആ ബസ്സിൽ തൊട്ടതും അതിന്റെ പുറത്ത് ഒട്ടിച്ചിരുന്ന ആ ഒരു സ്റ്റിക്കർ പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് വരികയാണ്. അവന് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെയിപ്പോ പറഞ്ഞു വന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഹാരിയാണ്. ഹാരി ഇപ്പൊ അവന്റെ അച്ഛന്റെ മുറിയുടെ മുന്നിലൂടെ നടക്കുന്ന സമയത്താണ് ഓസ്ബോൺ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്നതാണത്. ഹാരി പെട്ടെന്ന് തന്നെ അച്ഛന്റെ അടുത്തേക്ക് നിന്ന് അച്ഛനെ വിളിക്കുകയാണ്. അച്ഛ അച്ഛ എന്താണ് പറ്റിയത്? ഈ സമയത്ത് ഓസ്ബോണിന് പതിയെ ബോധം വരികയാണ്. അവനൊന്നും ഓർമ്മയില്ല. അപ്പൊ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് നിലത്തെത്തിയത്? ഇതേ സമയത്ത് ഓസ്ബോണിന്റെ ലാബിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേര് ഓസ്ബോണിന്റെ അടുത്ത് വന്നിച്ച് പറയാണ്, സാറേ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഡോക്ടർ സ്റ്റോം ലാബിൽ മരിച്ചു കിടക്കുകയാണ്, ആരോ കൊലപ്പെടുത്തിയതാണത്. മാത്രമല്ല ലാബ് ആകെ തകർന്നു കിടക്കുകയാണ്, അതിനോടൊപ്പം തന്നെ ഗ്ലൈഡർ സ്യൂട്ടും ഗ്ലൈഡറും ഒക്കെ കാണാനില്ല. ഇത് കേട്ട സമയത്ത് ഡോക്ടർ ഓസ്ബോൺ ഞെട്ടിപ്പോവുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനിൽ പീറ്ററിന്റെ കോളേജിലാണ് കാണിക്കുന്നത്. എല്ലാവരും ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പീറ്ററിന്റെ തൊട്ടടുത്തുകൂടെ മേരി ജെയിൻ പോകുന്നുണ്ട്. അവളിപ്പോ വെള്ളത്തിൽ ചവിട്ടി തെന്നി വീഴുകയാണ്. പീറ്റർ സെക്കൻഡുകൾ കൊണ്ട് അവളെ പോയി പിടിക്കുകയാണ്. മേരി ജെയിൻ ഇപ്പോൾ അത്ഭുതത്തോടു കൂടി തന്നെ പീറ്ററിനോട് ചോദിക്കുകയാണ്, പീറ്റർ നീ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെയാണ് ചെയ്തത്? പീറ്റർ ഇതെല്ലാം എന്ത് എന്നുള്ള ഒരു ഭാവത്തിൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പീറ്റർ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ അറിയാതെ തന്നെ അവന്റെ കയ്യിൽ നിന്നും ചിലന്തി വല തെറിച്ചു പോവുകയാണ്. അതൊരു പ്ലേറ്റിൽ പോയി ഒട്ടിപ്പിടിച്ചു. അവനിപ്പോ അവന്റെ കൈ വലിക്കുന്ന സമയത്ത് ആ ഒരു പ്ലേറ്റും അവന്റെ കൂടെ തന്നെ വരികയാണ്. അവൻ പെട്ടെന്നൊന്ന് മാറിക്കൊടുത്തു. പക്ഷെ ആ പ്ലേറ്റ് ചെന്ന് വീണത് അവരുടെ കൂട്ടത്തിലുള്ള വികൃതി പയ്യനായിട്ടുള്ള ആചാരന് ബോഹുവായിട്ടുള്ള ഫ്ലാഷിന്റെ പുറത്താണ്. ഫ്ലാഷിനെ നോക്കിയപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അവൻ വിചാരിച്ചു, എന്റെ നേരെ ഇതെറിയാൻ മാത്രം ആർക്കാണ് ധൈര്യം? ഈ സമയത്ത് പീറ്റർ പെട്ടെന്ന് തന്നെ അവിടെ നിണീച്ചു പോവുകയാണ്. ഇത് കണ്ട ഫ്ലാഷിന് മനസ്സിലായി അത് ചെയ്തത് പീറ്റർ തന്നെയാണെന്ന്. ഈ ഫ്ലാഷിന്റെ പേര് പോലെ തന്നെ അവൻ നല്ല വേഗതയാണ്, അവന്റെ ഇടിക്ക് നല്ല വേഗതയാണ്. ഫ്ലാഷ് ഇപ്പോൾ പീറ്റർ പാർക്കറിനെ ഇടിച്ച് വീഴ്ത്താൻ തന്നെ അവന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പാർക്കർ ഇത് അറിയുന്നില്ല. അവനിപ്പോൾ അവന്റെ ബോക്സിലേക്ക് ചെന്നിട്ട് അവന്റെ ബുക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. പക്ഷെ പീറ്ററിനിപ്പോൾ പണ്ടത്തതുപോലെയല്ല, ചെറിയ ശബ്ദങ്ങൾ വരെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ പിന്നിൽ എന്തോ ഒന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കിയ പീറ്റർ പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയാണ്. അതായത് ഫ്ലാഷിന്റെ കൈ അവന്റെ തലയുടെ നേരെ വരികയാണ്. സെക്കൻഡുകൾ കൊണ്ട് പീറ്റർ ഒഴിഞ്ഞു മാറി. പീറ്റർ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വരികയാണ്. ഫ്ലാഷ് നീ എന്താണ് ചെയ്യുന്നത്? ഫ്ലാഷ് പറഞ്ഞു, വാ നമുക്ക് ഫൈറ്റ് കൂടാ, നീയല്ല എന്റെ തലയിലേക്ക് അത് ഇട്ടത്. പീറ്റർ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, സോറി സോറി. പക്ഷെ ഫ്ലാഷ് അവൻ പറയുന്നതൊന്നും കേട്ടില്ല. പീറ്ററിനെ അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരടി പോലും പീറ്ററിന്റെ ദേഹത്തേക്ക് കൊള്ളുന്നില്ല. ഈ സമയത്ത് മേരി ജെയിൻ പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് പോയി അവനെ തടയോ. അങ്ങനെ ഈ ഫ്ലാഷ് ഒരുപാട് ഇടിക്കാൻ ശ്രമിച്ചിട്ടും പീറ്ററിനെ ഇടിക്കാൻ കഴിയുന്നില്ല. പീറ്റർ അവസാനം ഫ്ലാഷിന്റെ കൈ പതിയെ ഒന്ന് പിടിച്ചിട്ടൊന്ന് തിരിക്കുകയാണ്. ആ സമയത്ത് അതിന്റെ വേദന അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് മറ്റേ കൈ കൊണ്ട് പീറ്റർ പതിയെ ഒരു കുത്തു കൊടുത്തു. പിന്നീട് ഫ്ലാഷ് ഫുട്ബോൾ തെറിക്കുന്ന പോലെ തെറിച്ചു പോയി മറ്റൊരു ഭാഗത്തേക്ക് വീഴുകയാണ്. പിന്നീട് പീറ്റർ വേഗം തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അവനിപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ പിന്നിലെത്തി. അവന് മനസ്സിലായി തനിക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. അവനിപ്പോൾ തോന്നുകയാണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കിയാലോ. അവൻ അങ്ങനെ തോന്നിയ സമയത്ത് അവൻ അവന്റെ കൈകളിലേക്ക് പതിയെ നോക്കി. ചെറിയ ചെറിയ മുള്ളു പോലെയുള്ള എന്തോ വസ്തുക്കൾ അവന്റെ വിരലുകളിൽ നിന്നും, അതായത് അവന്റെ ശരീരത്തിൽ നിന്നും മുഴുവനായിട്ട് പുറത്തേക്ക് വരികയാണ്. പിന്നീട് പീറ്റർ പാർക്ക് ആ ചുമരിലൂടെ ഒരു ചിലന്തി എങ്ങനെയാണോ കയറുക അതുപോലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നിസ്സാരമായിട്ട് തന്നെ പാർക്കർ എത്തുകയാണ്. പിന്നീട് അവൻ ആ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ഓടാൻ തുടങ്ങി. അവന്റെ ഓട്ടത്തിന് വളരെയധികം വേഗതയുണ്ടായിരുന്നു. അവൻ ഒരു ബിൽഡിങ്ങിന്റെ പുറത്ത് നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് എടുത്തു ചാടി. അത്രത്തോളം സ്പീഡിൽ അവനിക്ക് ചാടാനും ഓടാനും കഴിയുന്നുണ്ടായിരുന്നു. പീറ്റർ അത് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് അതിലൂടെ ഓടിച്ചാടി നടക്കുകയാണ്. അങ്ങനെ അവസാനം അവനൊരു വലിയ ബിൽഡിങ്ങിന്റെ മുന്നിലെത്തി. ഇനി അങ്ങോട്ട് ചാടാൻ കഴിയില്ല, കാരണം വളരെയധികം ദൂരമുണ്ട് മറ്റേ ബിൽഡിങ്ങിലേക്ക്. അവനിപ്പോൾ വിചാരിക്കുകയാണ്, വലയൊന്ന് വിട്ടു നോക്കിയാലോ. പക്ഷേ ആ വല എങ്ങനെ പുറത്തേക്ക് വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അവനിപ്പോൾ കൈയിൻ്റെ വിരലുകൾ പല രീതിയിലും പിടിച്ചു നോക്കുകയാണ്. എങ്ങനെ നോക്കിയിട്ടും വരുന്നില്ല. ഓരോ മന്ത്രങ്ങൾ ചൊല്ലി നോക്കുന്നുണ്ട്, എന്നിട്ടും വരുന്നില്ല. അങ്ങനെ കുറേ തവണ പരീക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക രീതിയിൽ
രീതിയിൽ അവൻ വിരൽ പിടിക്കുന്ന സമയത്ത് ആ ഒരു വല പുറത്തേക്ക് തെറിച്ചു വരികയാണ്. അവന് മനസ്സിലായി എങ്ങനെയാണ് കൈ പിടിക്കേണ്ടതെന്ന്. അവനിപ്പോ ആ വല വിട്ടു ദൂരെയുള്ള ഒരു ബിൽഡിങ്ങിൽ പോയിട്ടാണ് അത് പറ്റി പിടിച്ചത്. പിന്നെ അവൻ ആ വലയിലൂടെ തൂങ്ങി പാറി പോവുകയാണ്. പക്ഷെ ആദ്യത്തെ തവണ ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലെക്സിൽ തലയടിച്ച് ബോധം കിട്ടി താഴെ വീണു. അങ്ങനെ അന്നേ ദിവസം വളരെ വൈകിയിട്ടാണ് ഇപ്പോൾ പീറ്റർ പാർക്കർ അവന്റെ വീട്ടിലെത്തിയത്. അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നു, മോനെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളൂ. അങ്ങനെ അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. ഈ സമയത്താണ് അവന്റെ തൊട്ട അയൽവാസിയാണല്ലോ മേരി ജെയിൻ, അവളുടെ അച്ഛൻ അവളെ കുറേ ചീത്ത പറയുകയാണ്. മേരി ജെയിൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ വീടിന് പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ പീറ്ററും പുറത്തുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ മേരി ചോദിക്കുകയാണ്. പീറ്റർ പാർക്കർ പറഞ്ഞു, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ ആദ്യമായിട്ട് അവർ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിക്കുകയാണ്. അങ്ങനെ അവസാനം മേരി ജെയിൻ പറയുകയാണ്, പീറ്റർ പാർക്കർ നിനക്ക് നിന്റെ പ്രായത്തിനെക്കാട്ടിയും കൂടി ഒരു പക്വതയുണ്ട്. പിന്നീട് മേരി ജെയിൻ ചോദിച്ചു, നിന്റെ ഭാവി പരിപാടി എന്താണ്? അവൻ പറഞ്ഞു, എനിക്ക് സിറ്റിയിലേക്ക് പോകണം, അവിടെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള പണം സമ്പാദിക്കണം. ഇപ്പം മേരി പറയുകയാണ്, എനിക്ക് നാടകത്തിൽ അഭിനയിക്കണം, ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യണം, അതാണ് എൻ്റെ വലിയ ആഗ്രഹം. ഇതേ സമയത്താണ് മേരി ജെയിൻ്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് അവളെ വന്ന് വിളിക്കുന്നത്, പുതിയ കാർ മേടിച്ചിട്ടുണ്ട്, വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പിന്നീട് അവിടുന്ന് പോവുകയാണ്. പിന്നീട് പീറ്റർ വിചാരിക്കുകയാണ്, നല്ലൊരു കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ കൂടെ ചുറ്റാമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ കുറേ പത്രത്തിലെ പരസ്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ എങ്ങനെ ആ ഒരു ക്യാഷ് ഉണ്ടാകണം എന്ന് ആലോചിക്കുകയാണ്. അവനിക്കിപ്പോൾ ഒരു സൂപ്പർ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. പിന്നീട് പീറ്റർ ഒരു പ്രത്യേക തരത്തിലുള്ള സ്യൂട്ട് ഉണ്ടാക്കുകയാണ്, ഒരു ബനിയനൊക്കെ വെച്ചിട്ടുള്ള ഒരു വിയർഡായിട്ടുള്ള ഒരു സ്യൂട്ട്. പിന്നീട് പീറ്റർ അവനിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വല റൂമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടിട്ട് ഇതേ സമയം തന്നെ ശബ്ദം കേട്ടിട്ട് അവൻ്റെ ആൻറ്റി വന്ന് ചോദിക്കുന്നുണ്ട്, പീറ്റർ എന്താണ് ശബ്ദം? പീറ്റർ പറഞ്ഞു, ഒന്നുമില്ല ആൻറ്റി, ഞാൻ എക്സസൈസ് ചെയ്യുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഓസ്ബോണിൻ്റെ വീട്ടിലാണ്. അവനിപ്പോൾ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവൻ വല്ലാത്തൊരു ചിരി അവൻ്റെ ചുറ്റും നിന്നും അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കമ്പനി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓസ്ബോൺ ഇപ്പോൾ വല്ലാത്തൊരു വിഷമത്തിലാണ്. അടുത്ത സീനിൽ പീറ്ററിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ അവൻ്റെ അങ്കിളും ആൻറ്റിയും സംസാരിക്കുകയാണ്. പീറ്ററിന് എന്തൊക്കെയോ മാറ്റുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് അന്നേ ദിവസം പീറ്ററിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ അങ്കിൾ അവൻ്റെ കൂടെ പോവുകയാണ്. കാറിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അങ്കിൾ പറയുകയാണ്, പീറ്റർ കുറച്ച് നേരം നിൽക്ക്, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയേണ്ട. പീറ്റർ പറഞ്ഞു, ഇപ്പോൾ പറയണോ, ഞാൻ കുറച്ച് തിരക്കിലാണ്. കാരണം പീറ്റർ മറ്റൊരു വഴിക്ക് പോവുകയായിരുന്നു. നിനക്ക് കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, നീ വികൃതി പയ്യനാവുന്നുണ്ടോ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം നീ കോളേജിൽ വെച്ച് നിന്റെ ഒരു കൂടെ പഠിക്കുന്ന ഒരു പയ്യനെ അടിച്ചിട്ടില്ല. ഈ സമയത്ത് പീറ്റർ ചോദിക്കുകയാണ്, ഞാനിപ്പോൾ അടി കൊള്ളണം എന്നാണോ അങ്കിൾ പറയുന്നത്? അങ്കിൾ പറഞ്ഞു, അങ്ങനെയല്ല മോനെ ഞാൻ വിചാരിച്ചത്, ഈ പ്രായം അതായത് നിന്റെ ഈ പ്രായത്തിൽ പലതും ചെയ്യാൻ എടുത്തു ചാടാനുള്ളൊക്കെ ഒരു തോന്നലുണ്ടാവും. നീ ഇപ്പോൾ യൗവനമാണ്, ഒരു കാര്യം തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു സമയം ആയിട്ടുണ്ട്. പിന്നീട് അവൻ്റെ അങ്കിൾ പറയുകയാണ്, ഞാനൊരു കാര്യം പറയാം, അത് നീ എപ്പോഴും ഓർത്തിരിക്കണം. അതായത് നിനക്കൊരു ശക്തി വരുന്ന സമയത്ത് അതുപോലെ തന്നെ നിന്റെ ഉത്തരവാദിത്വങ്ങളും കൂടുന്നതാണ്. പക്ഷെ പീറ്ററിന് ഈ ഉപദേശങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവനിപ്പോൾ അവൻ്റെ അങ്കിളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അച്ഛനാവാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യത്തോട് കൂടി തന്നെ അവൻ കാർന്ന് ഇറങ്ങിയാണ്. ഇത് കേട്ട സമയത്ത് അങ്കിൾ വല്ലാതെ ടെൻഷനായി പോവുകയാണ്. അദ്ദേഹത്തിനൊന്നും മിണ്ടാൻ പറ്റാതായിപ്പോയി. പക്ഷേ പീറ്ററിന് അതുപോലെ തന്നെ പറഞ്ഞു പോയല്ലോ എന്നും ആയിപ്പോയി. അവനും വളരെയധികം വിഷമിച്ചിരുന്നു. ഈ ഒരു സംഭവം പിന്നീട് പീറ്ററിന്റെ മനസ്സിൽ ആഴത്തിൽ തന്നെ ഒരു മുറിവുണ്ടാക്കിയാണ്. കാരണം അന്നേ ദിവസം രാത്രി മറ്റൊന്ന് സംഭവിച്ചു. അത് പിന്നെ പറയാം. പീറ്റർ ഇപ്പം നേരെ ചെന്നത് ഒരു ബോക്സിംഗ് ക്യാമ്പിലേക്കാണ്. അവിടെ ഇപ്പോൾ ആചാനുബാഹമായ ഒരു മനുഷ്യൻ കുറേ പേര് ഇടിച്ചിടുന്നുണ്ട്. അയാൾക്ക് 3 മിനിറ്റ് പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ $3,000 സമ്മാനമായി ലഭിക്കും. പീറ്റർ ഇപ്പോൾ ആ ഒരു സ്റ്റേജ് ഫീസൊക്കെ കൊടുത്തിട്ട് ആ ഒരു മാച്ചിലേക്ക് എൻറ്റർ ആവുകയാണ്. ഇപ്പോൾ അവൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക, ഈ അനൗൺസ് ചെയ്യുന്ന ആൾ പറയുകയാണ്, നിൻ്റെ പേരെന്താണ്, എന്താണ് പറയുന്നത്? അപ്പോൾ പീറ്റർ പറഞ്ഞു, ഹ്യൂമൻ സ്പൈഡർ. ഈ സമയത്ത് അയാൾ പറഞ്ഞു, ആ പേരിനൊരു ഗുമ്മില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, സ്പൈഡർമാൻ എന്ന് പറയാൻ വന്നിട്ട് അയാൾ ഈ പീറ്ററിനെ അഭിസംബോധന ചെയ്യുകയാണ്. ഇനി മത്സരിക്കാൻ പോകുന്നത് സ്പൈഡർമാൻ. അങ്ങനെ പീറ്റർ പാർക്ക് ആ ഒരു ബോക്സിംഗ് സ്റ്റേജിലേക്ക് കയറുകയാണ്. അതിന് ചുറ്റും ഇപ്പോൾ ഒരു കൂടുപോലെ ആയിട്ടുണ്ട്. അവനിപ്പോൾ നല്ല പേടിയുണ്ട്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആചാനുബോഹയുള്ള കരുത്തനായ കല്ലുപോലത്തെ ഒരു മനുഷ്യനാണ്. അയാളുടെ 2-3 ഇടിയൊക്കെ പീറ്ററിന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞു. പീറ്റർ അങ്ങോട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നിന്നില്ല, കാരണം അവന് പേടിയായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ആ മനുഷ്യൻ പീറ്ററിനെ അടിച്ച് നിലത്ത് വീഴ്ത്തി. കസാര ഉപയോഗിച്ച് അവൻ്റെ തലക്കിട്ടടിച്ചു, പുറത്തിട്ടടിച്ചു, കസാര വളഞ്ഞുപോയി. പിന്നീട് അവസാനം ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ പീറ്റർ അവൻ്റെ കാലുകൊണ്ട് അയാളെ അറ്റാക്ക് ചെയ്യാണ്. അവസാനം അവൻ്റെ കാലുകൊണ്ട് തന്നെ ആ മനുഷ്യനെ തൂക്കിയെടുത്ത് ഒരു അറ്റേറ് കൊടുത്തു തീർന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പം ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ ഒരു മാച്ചിൽ പീറ്റർ വിൻ ചെയ്തു, $3,000 സമ്മാനമായിട്ട് കിട്ടും. ഇപ്പോൾ ആ ക്യാഷ് മേടിക്കാൻ വേണ്ടിയിട്ട് അത് നടത്തുന്ന ആളുടെ അടുത്തേക്ക് പീറ്റർ പോവുകയാണ്. അയാളിപ്പോൾ ഒരു $200 കൊടുത്തിട്ട് പീറ്ററിൻ്റെ അടുത്ത് പറയുകയാണ്, കിട്ടിയത് മേടിച്ചിട്ട് പോയിക്കോ, അധികം നേരം ഇവിടെ നിൽക്കാൻ നിൽക്കണ്ട. അപ്പോൾ പീറ്റർ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മത്സരത്തിൽ പറഞ്ഞത് $3,000 എന്നല്ലേ? ഈ സമയത്ത് പീറ്ററിൻ്റെ അടുത്ത് അയാൾ പറയുകയാണ്, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ കാര്യമല്ല. അപ്പോൾ കിട്ടിയത് കിട്ടിയിട്ട് നീ വേഗം ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ തടി കേടാവുന്ന് പീറ്ററിൻ്റെ അടുത്ത് അയാൾ പറഞ്ഞു. പീറ്റർ ഇപ്പോൾ ചെറിയൊരു അമർഷത്തോടു കൂടി അവിടുന്ന് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു മനുഷ്യൻ തോക്കെല്ലെടുത്തിട്ട് ആ ഒരു റൂമിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ആ ക്യാഷൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ നല്ലോണമായിട്ട് പൊട്ടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈസയെല്ലാം എടുത്ത് ഓടുകയാണ്. ഇപ്പം
പീറ്ററിന്റെ മുന്നിൽ കൂടെ ആ കള്ളൻ ഓടുകയാണ്. ആ കള്ളൻ ഇപ്പോൾ ഒരു ലിഫ്റ്റിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അതിൽ കൂടെ വന്ന പോലീസുകാർ പറയുന്നുണ്ട് അവനെ പിടിക്കുക. പക്ഷെ പീറ്റർ എന്ത് ചെയ്തു, ആ കള്ളനെ പോകാൻ സമ്മതിച്ചു, അവന് പിടിച്ചില്ല. ഇപ്പോൾ ആ ടൂർണമെന്റിന്റെ ഓണർ വന്നിട്ട് പീറ്ററിന്റെ ചോദിക്കുകയാണ്, നീ എന്താ അവനെ പിടിക്കാതിരുന്നത്? ഈ സമയത്ത് പീറ്റർ ഒന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അത് എന്റെ കാര്യമല്ല, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നീട് പീറ്റർ പുറത്തേക്ക് വരികയാണ്. ഈ സമയത്താണ് കുറെ ആൾക്കൂട്ടം കാണുന്നത്. അപ്പോൾ കുറെ പേര് പറയുന്നുണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ വെടിയേറ്റ് കിടക്കുന്നുണ്ട്, അയാളുടെ കാറ് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ റോബേഴ്സ് അങ്ങനെ ചെയ്തത്. പിന്നീട് പീറ്ററും വേഗം തന്നെ അങ്ങോട്ട് പോയി നോക്കി. പക്ഷെ അവിടെ കണ്ട കാഴ്ച പീറ്ററിനെ ഞെട്ടിച്ചു. കാരണം അവിടെ വെടികൊണ്ട് കിടക്കുന്നത് അവൻ്റെ അങ്കിളായിരുന്നു. പീറ്റർ ഇപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെ അവൻ്റെ അങ്കിൾ കൈ പിടിച്ചിങ്ങനെ കഴിയുകയാണ്. ഈ സമയത്ത് ആ മനുഷ്യൻ പതിയെ പറയുകയാണ്, പീറ്റർ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വിളിച്ചിട്ട് ആ മനുഷ്യൻ പതിയെ മരണത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പീറ്റർ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർ പറയുന്നത് കേൾക്കുകയാണ്, കാറ് മോഷിച്ച ആ കള്ളൻ ആ സ്ട്രീറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, രണ്ട് പോലീസ് വാഹനം അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് പീറ്ററിന് കലി കയറുകയാണ്. അവനിപ്പോൾ ഇരുട്ടിൻ്റെ മറവിലൂടെ ഓടി ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയും എല്ലാം ഓടിയിട്ട് അവസാനം ആ ഒരു റോബേഴ്സിൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ആ കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുവന്ന കാറ് അത് അവൻ്റെ അങ്കിളിൻ്റെ കാറ് തന്നെയായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു കാറിനെ അവൻ തടുത്തു നിർത്തുകയാണ്. ആ കള്ളൻ വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി ഓടി ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ പതിയെ പതിയെ ആ കള്ളൻ ആ ഇരുട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് അവന് മനസ്സിലായി തന്നെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന്. പിന്നീട് ഇരുട്ടിൻ്റെ മറവിലൂടെ സ്പൈഡർമാൻ അവൻ്റെ മേത്തേക്ക്, അതായത് പീറ്റർ പാർക്കർ, ആ കള്ളൻ്റെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. അവൻ അടിച്ചു വീഴ്ത്തി അവൻ്റെ കയ്യിലുള്ള തോക്കെല്ലാം വാങ്ങിയെടുക്കുകയാണ്. ഇപ്പോഴാണ് അവൻ ആ കള്ളൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. കാരണം അവൻ നേരത്തെ കണ്ട, അതായത് ആ ക്യാഷ് തട്ടിപ്പറിച്ചുകൂടിയിലെ കള്ളൻ, ആ കള്ളനായിരുന്നു അത്. ഇപ്പോൾ പീറ്ററിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. താൻ ആ കള്ളനെ ഒന്ന് തടുത്തിരുന്നെങ്കിൽ തൻ്റെ അങ്കിൾ മരണപ്പെടില്ലായിരുന്നു. മറ്റൊരാളോടുള്ള പക തീർക്കാൻ വേണ്ടി ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ അങ്കിളിൻ്റെ മരണത്തിന് തന്നെ കാരണമായി. വല്ലാത്തൊരു കുറ്റബോധമായിരുന്നു പിന്നീട് അവന് സംഭവിച്ചത്. പിന്നീട് ദേഷ്യം സഹിക്കാനാവാതെ പീറ്റർ ആ കള്ളനെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. അവനിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് അവിടെ വെച്ച് തന്നെ മരിച്ചു. പിന്നീട് പോലീസുകാരെല്ലാവരും ആ ഒരു ബിൽഡിങ്ങിലേക്ക് ഓടിക്കൂടി. പക്ഷെ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല, മരിച്ചു കിടക്കുന്ന ആ ഒരു കള്ളനെ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് പീറ്റർ ഈ കാര്യം വിഷമത്തോടുകൂടി തന്നെ ആൻറ്റിയെടുത്ത് വന്ന് പറയുകയാണ്. ആൻറ്റി ഇപ്പോൾ പീറ്ററിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ കരയുകയാണ്. പീറ്ററിന് ഇപ്പോൾ ചങ്ക് തകരുന്ന വേദനയുണ്ട്. കാരണം അവൻ അത്രത്തോളം സ്നേഹിച്ച അങ്കിളിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ കൂടെ മോശമായിട്ട് സംസാരിച്ചിട്ടാണ് അവൻ പോയത്. ആ ഒരു കാര്യം അവൻ്റെ മനസ്സിലിങ്ങനെ നേറിക്കൊണ്ടേയിരുന്നു. പിന്നീട് ഞാൻ ചെയ്ത ഒരു തെറ്റ് കാരണമാണല്ലോ എൻ്റെ അങ്കിൾ മരിച്ചത്. ആ ഒരു കുറ്റബോധം അവൻ്റെ മനസ്സിൽ നേറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു മിലിറ്ററി ക്യാമ്പിൽ, അവിടെ ഇപ്പോൾ അവർ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വാഹനങ്ങൾ കണ്ടുപിടിച്ച് അത് പറത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ മിലിറ്ററി ജനറൽ ഉണ്ട്. പിന്നീട് ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ആ ഒരു പുതിയ വാഹനം അവർ കണ്ടുപിടിച്ച് ആ ഒരു പുതിയ മെഷീൻ അവർ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതേ സമയം ആ മെഷീൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പട്ടാളക്കാരനൊരു മെസ്സേജ് ലഭിക്കുകയാണ്, നിന്റെ അടുത്തേക്ക് എന്തോ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു വസ്തു വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളണം. പിന്നീട് അവരെല്ലാവരും കേട്ടത് ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പൊട്ടിച്ചിരി ആയിരുന്നു. അങ്ങോട്ടേക്ക് എന്തോ അജ്ഞാതനായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട് ഗ്ലൈഡർ എന്ന ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട്. പിന്നീട് അജ്ഞാതനായ ആ ഒരു മനുഷ്യൻ ആ പുതിയതായി കണ്ടുപിടിച്ച മെഷീനെയും അതിലുണ്ടായിരുന്ന ആളെയും ബോംബ് വെച്ച് കൊല്ലുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഓഫീസേഴ്സിനെയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേക തരം ബോംബ് ഉപയോഗിച്ചിട്ട് കൊന്നു കളയുകയാണ്. അതെ, സ്പൈഡർമാൻ എന്ന സൂപ്പർ ഹീറോ ആ ഒരു നഗരത്തിൽ ജനിച്ച സമയത്ത് തന്നെ അവനേക്കാൾ ശക്തനായ മറ്റൊരു ദുഷ്ടശക്തി ആ ഒരു നഗരത്തിൽ ജനിച്ചിരുന്നു. ആരായിരുന്നു അത്? എന്തായിരുന്നു അത്? ഇനി അങ്ങോട്ട് പീറ്റർ പാർക്കർ സമൂഹത്തെ, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയാണ്. അതുകൊണ്ട് തന്നെ ഈ അജ്ഞാതനായ മനുഷ്യനെ പീറ്ററിന്, അതായത് സ്പൈഡർമാൻ, നേരിടേണ്ടി വരിക തന്നെ ചെയ്തു. അങ്ങനെ അവസാനം പീറ്റർ ഞെട്ടിപ്പിക്കുന്ന ആ ഒരു സത്യവും മനസ്സിലാക്കുകയാണ്. എന്തായിരുന്നു ആ സത്യം? എന്തായാലും അത് നമുക്ക് വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലൂടെ അറിയാം. നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേഗം തന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ ലഭിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയാൻ മല്ലു എക്സ്പ്ലെയിനർക്കും ഇഷ്ടമാണ്. സോ ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.